ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ഗെയിമിംഗ് ചാനൽ ഗെയിം ഇസ് സാഡ്. സോ നമ്മൾ ഇന്ന് വെഗ്ലി സെർവറിലാണ് കളിക്കാൻ പോകുന്നത്. ആക്ച്വലി ഇന്നത്തെ ഒരു എപ്പിസോഡ് ഒരു പ്രത്യേക എപ്പിസോഡാണ്, ലൈക്ക് ഒരു പുതിയ ഒരു തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം. വെഗ്ലിയിൽ ഒരു സംഭവം നടന്നു കഴിഞ്ഞു. അത് നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അരുൺ റോയിൻ്റെ ചാനലിൽ പോയിട്ട് കാണുക. എനിക്ക് തോന്നുന്നു ഒരു 3 മിനിറ്റ് ഉള്ള വീഡിയോ ആണ്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. അത് കഴിഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് ഇനി ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അതിൽ കുറച്ച് ഭാഗം ഞാൻ വീഡിയോയിൽ റെക്കോർഡ് ചെയ്തിട്ടില്ല, മനഃപൂർവ്വമാണ്. കാരണം അത് നിങ്ങൾക്ക് വേറെ ചാനലിലൊക്കെ കാണാം, ലൈക്ക് അരുൺ റോയിൻ്റെ ചാനൽ കാണാം, അല്ലെങ്കിൽ റോൺജെറി നോബ്സ് ഇവരൊക്കെ ചാനൽ കാണാം. കുറച്ച് ബഹളം കാര്യങ്ങളൊക്കെ ആണ്. സോ അത് ഞാൻ മനഃപൂർവ്വം റെക്കോർഡ് ചെയ്തിട്ടില്ല. എനിക്ക് എന്താ പറയുക, ഞാൻ ഒന്നാമത് എനിക്ക് ഇന്നത്തെ ദിവസം കുറച്ച് എനർജി കുറവാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അത്രയും വലിയതായിട്ട് സംസാരിക്കത്തില്ല. ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും, പക്ഷെ കുറവായിരിക്കും. അതിൻ്റെ കൂട്ടത്തിൽ ഈ ബഹളവും ഇതൊക്കെ ആയതുകൊണ്ട് ഞാൻ അധികം ആ ഒരു അടിയാണ് അത്. നിങ്ങൾക്ക് അത് മറ്റു വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ അതിൽ വലിയായിട്ട് ഇൻവോൾവ് ഒന്നും ആയിട്ടില്ല. അപ്പോൾ നിങ്ങൾ അതിൻ്റെ കുറച്ച് ഭാഗം വീഡിയോ അതിലുണ്ടാവും. അതിൻ്റെ ബാക്കി വരുന്നതാണ് നിങ്ങളിനി കാണാൻ പോകുന്നത്. അരുൺ റോ കുറേ സ്റ്റോറി വൈസ് എക്സ്പ്ലെയിൻ ചെയ്യും. സോ അത് എന്താണ് ഈ വെഗ്ലിയിൽ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത്, നമ്മൾ എന്താണ് അതിന് പരിഹാരം ഉണ്ടാക്കുന്നത്, എല്ലാ കാര്യങ്ങളും പറയുന്നതായിരിക്കും. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എല്ലാം വെഗ്ലിയിൽ ഫ്യൂച്ചർ പ്ലാൻസ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അധികം വൈകിപ്പിക്കാതെ നമുക്ക് വെഗ്ലി വേൾഡിലോട്ട് പോവാം. അപ്പോ അവിടത്തെ ബഹളത്തിന്റെ ഇടയ്ക്ക് നിങ്ങൾ രണ്ടുപേരും വ്യക്തമായിട്ടൊന്നും കേട്ട് കാണത്തില്ല. എന്നാ ഞാൻ ഒന്നും കൂടെ പറയാ സംഭവം എന്തോ. ഇല്ല ഇല്ല, ഭൂകമ്പവും സുനാമി എല്ലാം കൂടെ വരുന്നുണ്ട്. നമ്മൾ അവിടെ മോളില് ഏറ്റവും മണ്ടയിൽ കയറി നിന്നു. അവിടെ ഒന്ന് നേരെ കേൾക്കാനും പറ്റിയില്ല. ഈ ഒരു അടിയും പിടിയും ഇടയിൽ എന്തോ പക്ഷികളുടെ കാര്യമൊക്കെ പറയുന്ന കേട്ടായിരുന്നു. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാ, ഇത് ലോകാവസാനമാണ്. നമ്മള് ഈ വേൾഡ് ഇനി ഇല്ല. ഒരു 90 ദിവസം കഴിയാൻ നേരത്തെ ഈ വേൾഡ് പോകും. അപ്പം നമുക്ക് ജീവനോടെ ഇരിക്കണമെങ്കിൽ നമുക്ക് ഒരൊറ്റ വഴിയേ ഉള്ളൂ. നമ്മള് സ്പേസിൽ പോയി ഒരു ഷിപ്പ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇവിടുന്ന് എസ്കേപ്പ് ചെയ്യണം. അതെ. അപ്പോ ഇപ്പൊ എന്നിട്ട് നമുക്ക് നമ്മുടെ പക്ഷി ദൈവത്തിനെ പ്രാർത്ഥിച്ച് പ്രീതിപ്പെടുത്തുകയും വേണം, അല്ലെങ്കിൽ ചിലപ്പോൾ ഭൂകമ്പം വീണ്ടും വീണ്ടും ഉണ്ടാവും. അതാണ് സംഭവം. എന്താണ് ഈ ഷിപ്പ് ഉണ്ടാക്കാൻ അറിയാവോ? ഞാൻ പണ്ട് ഇല്ല, മഴ പെയ്തപ്പോഴത്തേക്ക് ഇങ്ങനെ വെള്ളത്തിൽ കൂടെ ഒഴുകി പോകുന്ന മറ്റേ പേപ്പർ ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട്. അല്ല, ഇങ്ങനെയൊക്കെ അല്ലേ പഠിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ യൂട്യൂബിൽ നോക്കിയാൽ മതി. ഹൗ ടു മേക്ക് സ്പേസ് ഷിപ്പ് എന്ന് യൂട്യൂബിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് കാണിക്കുമല്ലോ. ഒരു റൗണ്ട് അങ്ങ് അടിച്ചാ പോരെ. അത്രേ ഉള്ളൂ. അതല്ല, അതെ, നമുക്ക് കുറച്ച് ടെസ്റ്റുകൾ ചെയ്യണം. നമുക്ക് പറക്കുന്ന റോക്കറ്റുകളൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് റിസർച്ച് ചെയ്യണം, കണ്ടുപിടിക്കണം. പിന്നെ ബാക്കിയുള്ളവരെല്ലാം ഭയങ്കര ടെറർ പീപ്പിൾ ആണ്. പ്രത്യേകിച്ച് അവിടെ കണ്ടില്ലേ എന്ത് ബഹളമായിരുന്നു, അടിയായിരുന്നു, തല്ലായിരുന്നു. അപ്പൊ നമ്മുടെ ആ ഒരു ഏരിയ, നമ്മൾ നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്യുകയും വേണം. അപ്പൊ നമ്മള് നിക്കാൻ പോകുന്ന ആ സ്ഥലം ഇല്ലേ, ആ സ്ഥലം നമുക്ക് ഫോർട്ടിഫൈ ഒക്കെ ചെയ്ത് കുറെ കാര്യങ്ങളൊക്കെ ചെയ്ത് ആരും വന്ന്. എന്താണ് സഡന? രണ്ട് വഴികളുണ്ടെന്ന് പറഞ്ഞു നമുക്ക് ഈ 90 ദിവസത്തിൽ നിന്ന് രക്ഷപ്പെടാൻ. ഒരു വഴിയാണ് സ്പേസ് ഷിപ്പ്, രണ്ടാമത്തെ വഴി നേരെ പറഞ്ഞില്ലായിരുന്നു? രണ്ട് വഴിയില്ല, ഒറ്റ വഴിയേ ഉള്ളൂ. എന്തോ എന്തോ പക്ഷിനെ പ്രാർത്ഥിച്ച്. അത് അത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 90 ദിവസം നേരത്തെ എന്തായാലും തീരും നമ്മളെ കാര്യം. അപ്പൊ ഇപ്പൊ ഉണ്ടായ കണക്ക് ഭൂകമ്പം ഇനി ഉണ്ടാവാതിരിക്കാനാണ് നമ്മൾ പക്ഷി ദൈവത്തിനെ പ്രാർത്ഥിക്കേണ്ടത്. നമ്മളെ പക്ഷി ആയതാണ് ചിക്കൻ ഈസ് ദ ബെസ്റ്റ്, അതാണ് ഫിംഗർ ലിക്കിംഗ്. അത്രേ ഉള്ളൂ, അതാണ്. അതെ അതെ. അതുകൊണ്ട് ഞാൻ നമ്മുടെ ഈ ഒരു ഗ്യാങ്ങിനൊരു പേര് സജസ്റ്റ് ചെയ്യണ്ടേ? ഞാൻ അങ്ങനെ ഇടൂ. ഈ ഈ ഉണ്ണിമേലോണ നോക്കൂ, എന്നെ കണ്ടിട്ട് ഞാൻ അങ്ങനെ ഇടുന്ന ഒരു ടൈപ്പാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇത് അതിനെക്കാട്ടി ടെററ നെയിമാണ്.
അതിനെന്താ ഷേക്കന്മാരെന്തോരം കാശുള്ളവന്മാരാണ്. ഈ എന്ത് നല്ലല്ലേ ചിക്കൂസ് പേരിന് എന്തെങ്കിലും കുഴപ്പം ഉണ്ടോ ഗ്രാമവാസി ചേട്ടാ? അടിപൊളി പേരാണ്, സൂപ്പർ പേരാണ്, വേറെ പേരില്ല, അതാണ് ചിക്കൂസ്, അതാണ്. പിന്നല്ലാണ്ട് നമുക്ക് ഇങ്ങനെ അങ്ങുഞ്ഞൊക്കെ നടക്കാൻ നേരത്തൊക്കെ പറയാൻ വേണ്ടിട്ട് കുറച്ച് മുദ്രാവാക്യങ്ങളൊക്കെ വേണം കേട്ടോ. ചിച്ചിരി ചിരി ചിച്ചി 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 ചിക്കൂസ് എന്നോ അങ്ങനെ എന്തെങ്കിലും വെറൈറ്റി സാധനങ്ങളൊക്കെ. അതെ അതെ, അപ്പൊ നമ്മള് പക്ഷേ വിശ്വസിക്കുന്ന ഈ നമ്മള് മൂന്നുപേര് മാത്രം ഉള്ളോ? അരുൺ ബ്രോ പോയോ? എവിടെ കാണുന്നില്ലല്ലോ ബ്രോ. അല്ല അപ്പൊ നമ്മൾ മൂന്നുപേര് മാത്രമേ ഉള്ളോ ഈ പക്ഷെ വിശ്വസിക്കുന്നത്? എന്റെ അറിവില് ആ മിഷാൽ എന്ന് പറയുന്ന ആളും ഒരു തികഞ്ഞ കോഴിഭക്തനാണ്. ഓഹോ, നന്നായി തന്നെയായിരിക്കും തോന്നുന്നു. മേബി ആയിരിക്കും, കാരണം ശരിക്കും എല്ലാരും കോഴിഭക്തന്മാരാണ്, അവരൊക്കെ ഫേക്ക് അല്ലേ? അതെ, പക്ഷെ അതെ, അവര് സമ്മതിക്കാത്തതാണ്. കോഴിയാണ് ശരിക്കുള്ള ദൈവം, അവർക്കത് പറഞ്ഞ് അങ്ങ് സമ്മതിക്കാൻ ഒരു മടി, അതാണ് സംഭവം. കോഴിയാണ് ഭൂമിയിൽ ആദ്യം ഉണ്ടായത് തന്നെ. പിന്നെ കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായത് എന്നൊരു പഴഞ്ചൊല്ലി വരെ ഉണ്ട് നമ്മളെ നാട്ടില്, അല്ലേ? അത് കോഴി പുരാണത്തിലുണ്ട്. കോഴി പുരാണത്തിലുണ്ട് സംഭവം ഉണ്ട്. അതാണ് ഇവന്മാരൊന്നും വായിച്ചിട്ടില്ല, അതിന്റെ കുഴപ്പമാണ്. നമ്മള് മാത്രമല്ല സ്കൂളിൽ പോയിട്ടുള്ളൂ, അവന്മാര് പോയിട്ടില്ലല്ലോ. അതിന്റെയാണ് വിദ്യാഭ്യാസം ഇല്ലായ്മയാണ്. ഈ വാളും എടുത്ത് വെട്ടാൻ മാത്രമേ അറിയുള്ളൂ അവർക്ക്, അതാണ് സംഭവം. ഇത് ഇനി ഇത് നമ്മുടെ ഏരിയ ആണ്, ഈ ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഏരിയ ആണ്. ക്രാമ്പസ് മച്ചാനും സാഡ് അണ്ണനും മിഷാൽ അണ്ണനും ഇവിടെ എന്ത് വേണമെങ്കിലും വന്ന് യൂസ് ചെയ്യാം. എന്റെ സ്ഥലം നിന്റെ സ്ഥലം ഒന്നൊന്നുമില്ല, നമ്മള് കോഴി ഭക്തന്മാരെല്ലാം ഒറ്റ കെട്ടാണ് കേട്ടോ. പിന്നെ കൊറേ സാധനങ്ങളുണ്ട് നമുക്ക്. അടിപൊളി അടിപൊളി അടിപൊളി. അപ്പൊ അതെ, വേറൊരു പ്രത്യേക കാര്യം പറയാനുള്ളത്, സ്വന്തം ബേസ് മാക്സിമം സെക്യൂർ ആയിട്ട് സൂക്ഷിക്കുക. നമ്മളിത്തിരി സമാധാന പ്രിയന്മാരൊക്കെ ആയതുകൊണ്ട് അവന്മാര് നമ്മളെ മാക്സിമം തട്ടിക്കൊണ്ടുപോയി എക്സ്ട്രാക്ട് ചെയ്യാനും നമ്മളെ സാധനങ്ങൾ അടിച്ചു മാറ്റാനും ഒക്കെ ശ്രമിക്കുക. അപ്പൊ നമ്മളെ തടി നമ്മള് വേണം സൂക്ഷിക്കാൻ. എല്ലാം കുഴിച്ചിടണം. നമ്മളെ ഈ ഒരു ഏരിയക്ക് ചുറ്റും പറ്റി കഴിഞ്ഞാൽ ഒരു ചുറ്റുമതിലും കെട്ടണം. തീർച്ചയായിട്ടും അതിനെ കുറിച്ച് ഞാനൊരു അത് നല്ലൊരു ഐഡിയ ആണ് കേട്ടോ ക്രാമ്പസേ, അത് വളരെ അത് നല്ലൊരു ഐഡിയ ആണ്, നല്ലൊരു ഐഡിയ ആണ്. നമുക്ക് ഈ ഏരിയയില് ഫുള്ള് അങ്ങ് കോഴിയെ തുറന്നുവിട്ടാലോ. അതെ, അപ്പോഴത്തേക്ക് ഈ കോഴി ഉള്ളടത്ത് ഭൂകമ്പം വരത്തില്ല. എവിടെ നല്ല ഐഡിയല്ലേ, സംഭവമാണ്. നമുക്ക് കോഴികളെ ഒരുപാട് കോഴികളെ ബ്രീഡ് ചെയ്ത് ഇവിടെ അത്രയും നമുക്ക് ഇതാക്കണം. അപ്പോഴത്തേക്ക് എന്നിട്ട് നമുക്ക് ഒരു ഇതൊരു കോഴി സിറ്റി ആക്കണം, അതാണ് നമ്മുടെ ഒരു ഉദ്ദേശം. കോഴി സിറ്റി, നല്ല പേര്. അതെ അതെ അതെ, കോഴി സിറ്റി. ഓക്കെ, അപ്പോ നമുക്ക് ഓരോരോ ഇതായിട്ടൊക്കെ തുടങ്ങാല്ലേ. നമ്മുടെ കോഴി രാജ്യം വിജയിക്കട്ടെ അല്ലേ? ഓൾവേസ് കോഴി, ഓൾവേസ് ബി കോഴി. ഓക്കെ, നമുക്ക് കുറച്ച് അടിപൊളി സ്ലോഗൻസും കാര്യങ്ങളും ഒക്കെ റെഡി ആക്കണം കേട്ടാ. നമ്മുടെ പിൻഗാമികളുടെ അടുത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാര് സൂപ്പർ ആയിട്ട് റെഡി ആക്കി തരും. നമ്മള് കമന്റിൽ ഇടാൻ പറഞ്ഞാൽ മതി, അവന്മാര് സെറ്റ് ആക്കി തരും ആവശ്യം പോലെ സാധനങ്ങൾ. അവാർഡുകൾ കിട്ടുന്നതായിരിക്കും, അതെ. ഒരു ഹാർട്ട് തരുന്നതായിരിക്കും ഞാൻ. ഒരു കോഴി ഫ്രൈ, അതെ, KFC പോയി കഴിക്കാനുള്ള ഒരു അനുവാദം തരുന്നതായിരിക്കും നിങ്ങൾക്ക്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാൻ കാശും കൊടുക്കാം. അത്രയും നല്ല ഓഫറാണ് നമ്മൾ തരാൻ പോകുന്നത്. ഞാൻ ആരാ മോൻ, ഞാൻ അങ്ങ് പണ്ട് ടെറസിൽ വരെ കൃഷി ചെയ്ത മനുഷ്യനാണ്, നിങ്ങൾക്ക് അറിയാമോ? അതെ അതെ, അതെങ്ങനെ നിങ്ങള് കേട്ട്? ഞാൻ വളരെ രഹസ്യമായിട്ട് വെച്ചിരുന്നതാണല്ലോ. പക്ഷെ നാട്ടിലൊക്കെ പരസ്യമാണ്. ഈശ്വര, എന്റെ സൽപ്പേര് ഇപ്പൊ തന്നെ നോക്കൂ, കൃഷി ചെയ്തേക്കണല്ലേ. കൃഷി 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 ഫുൾ കൃഷി.
ഫുള്ള് കൃഷി എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത കൃഷിയാണ്. ഇതാ ഇവിടെ ഗോതമ്പുണ്ട്, ക്യാരറ്റ് ഉണ്ട്, എന്തിനേറെ പറയുന്നു ബീട്രൂട്ട് വരെ ഉണ്ട്. അതെ, ശരിക്കും കൂടി കാണാൻ പറ്റും. ഏതാണ് സൂക്ഷിച്ച് നോക്കരുത്, സൂക്ഷിച്ച് നോക്കാൻ പാടില്ല. സൈഡിൽ വേറെ ചെടികളൊക്കെ നിൽക്കും, അത് ഞാൻ നട്ട് വളർത്തുന്നതല്ല, അതുമായിട്ട് എനിക്ക് ഒരു ബന്ധവുമില്ല. അത് ഞാൻ ഇടക്കിടക്ക് മറ്റേ ഇത് കണക്ക് സൈഡിൽ തീയിട്ട് കൂട്ടാൻ നേരത്തെ അതിനകത്തിട്ട് കത്തിച്ചിട്ട് അതിന്റെ പുകയൊക്കെ ഇങ്ങനെ ശ്വസിക്കാറുണ്ട്. പക്ഷെ അത് നാച്ചുറൽ ആണല്ലോ. അപ്പൊ ഒരു ചവർ കൂട്ടിയിട്ട് കത്തിക്കാൻ നേരത്ത നാച്ചുറൽ ആയിട്ട് പുകയൊക്കെ വരും അല്ലേ? അങ്ങനെയല്ലേ? അതെ, പുക വരാൻ നേരത്തെ തിരി ശ്വസിച്ച് പോകുമല്ലോ. അതെന്റെ ഇതാണ്, ഹുക്കയാണ്. ഞാൻ ഇടക്കിടക്ക് ഇവിടെ വന്നിങ്ങനെ നിൽക്കും. അതെ, ഹുക്ക. ആഹാ, എന്ത് മനോഹരമായ ആചാരം. അതെ 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 അതെ, അതിന്റെ കറക്കം കണ്ട, ഇതിന്റെ അപ്പുറ കറക്കമായിരിക്കും നമ്മൾ ഈ പുകയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ കണ്ട. ഇതിനെക്കാട്ടി സൂപ്പർ ആയിട്ട് കറക്കാൻ പറ്റും. എന്താണ് ക്രാമ്പസ് ഈ സാധാരണ പറയുന്നത്? എനിക്കറിയില്ല, എനിക്ക് സത്യമായിട്ട് മനസ്സിലാവുന്നില്ല കേട്ടോ അതെന്താണെന്ന്. അതെന്തെങ്കിലും ബേക്കറി ജംഗ്ഷനിലുള്ള ബേക്കറിയിൽ കിട്ടുമോ സാധനം? കിട്ടുമായിരിക്കുമല്ലേ. ബൈ ദ വേ, നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിട്ട് കുറച്ച് സാധനങ്ങളുണ്ട് നിങ്ങൾക്ക്. അതെ, ഇവിടെ ഒരു സൂപ്പർ സ്മെൽറ്റർ ഉണ്ട് കണ്ടോ, നോക്ക് നോക്ക്. അതെ അതെ, ഞാൻ അകത്ത് വരൂ ക്രാമ്പസ് കുർത്തെ വരൂ. ഈ പെട്ടി തുറക്കുക, ഈ പെട്ടി തുറന്നിട്ട് എന്താണോ സ്മെൽറ്റ് ചെയ്യേണ്ടത് അതിനകത്തോട്ട് ഇടുക, എന്നിട്ട് ഈ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ നല്ല ചട്ടപ്പട്ടാന്ന് പറഞ്ഞ് സ്പീഡില് അത് സ്മെൽറ്റ് ആയി കിട്ടും. രക്ഷയില്ലാത്ത സാധനമാണ് ഇത്. ഞാൻ ഫുൾ ടൈം സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കും ഫ്യൂവലൊക്കെ, അതുകൊണ്ട് നിങ്ങൾ ഫ്യൂവല് കൊണ്ടുവരേണ്ട ആവശ്യമേ ഇല്ല. നിങ്ങൾക്ക് പൊരിക്കാനുള്ള സാധനം മാത്രം കൊണ്ടിട്ടാ മതി, അടിപൊളിയല്ലേ? ഓക്കെ, എന്നിട്ട് ഇവിടെ ഒരു ബീഫ് ആം ഇവിടെ അടിയിലോട്ട് വരും. അടിയിലോട്ട് വരൂ. അതെ, കേറിക്കോ കേറിക്കോ. കണ്ടാ ബീഫ് ഫാം കണ്ടാ? കൊള്ളാലോ. അതെ, ആസേ ചിക്കൂസ് മെമ്പർ, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മാസം രണ്ട് പെട്ടി മെഴുകുതിരി ഞാൻ ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും. അതെ, മെഴുകുതിരി, മെഴുകുതിരിയുടെ കച്ചവടമൊക്കെ ഉണ്ട് എനിക്ക്. അടിപൊളി അടിപൊളി സാധനം. നമുക്ക് സ്പേസ്ഷിപ്പിലപ്പം വെട്ടാൻ വേണ്ടേ? അല്ല, സ്പേസ്ഷിപ്പിലപ്പം വെട്ടാൻ വേണ്ടേ? ഇരട്ടത്തിരിക്കൂ. സ്പേസ്ഷിപ്പിലുള്ള സ്പേസ്ഷിപ്പിലെ സ്വിച്ച് കാര്യക്കും. അതെ അതെ, ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഈ വീട്ടിലെ ബൾബ് മാറ്റിയോ അല്ലെങ്കിൽ ഫാനിലെ സ്വിച്ച് മാറ്റിയോ അല്ല പരിചയം ഉണ്ടോ ചെറുതായിട്ടെങ്കിലും ഇലക്ട്രോണിക്സ്? ഓക്കെ, അപ്പൊ നിങ്ങൾ തന്നെ ഇതിന്റെ ലീഡ് എഞ്ചിനീയർ, കൺഗ്രാജുലേഷൻസ്. അപ്പൊ നമ്മുടെ ഷിപ്പിന്റെ മെയിൻ പരിപാടികളെല്ലാം സാധാരണ ചെയ്തോളും. അതിന്റെ വെളിയിലത്തുള്ള കൺസ്ട്രക്ഷനും പരിപാടികളൊക്കെ ഞാൻ ചെയ്തുതരാം. ഞാൻ നല്ലൊരു ആർക്കിടെക്ചർ കൂടിയാണ് സംഭവം. അടിപൊളിയായിട്ട് അതെ, എനിക്ക് നല്ലോണം പണിയാൻ അറിയാം കൈ, സത്യമായിട്ട്. ഞാൻ പഴയ നാട്ടുകാരുടെ അടുത്ത് ചോദിച്ചാൽ മതി, അവര് നല്ല രീതിയിൽ പറയും. അതും ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ഇനി ഒന്നും കൂടെ ഉണ്ട്, ഇനി ഒന്നും കൂടെ ഉണ്ട്. കം ദിസ് വേ, ഇങ്ങോട്ട് വരൂ. എവിടെ കഴിയാൻ? ദേ ഇവിടെ ഒരു ഗുഹ കണ്ട, ദേ കണ്ട, ദേ കണ്ട. ആ തുണിയൊക്കെ ഞാൻ ഇവിടെ നിന്ന് വലിച്ചു ഊരിക്കൊണ്ടിരിക്കുകയാണ്. അതെ 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 അതെ, എങ്ങനുണ്ട്? അതെ, ഹൈടെക് ഹൈടെക് ടെക്നോളജി ആണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിലും കോഴി ദൈവങ്ങളെ ആരാധിക്കുന്നവരൊക്കെ ഇങ്ങനെ ഇരിക്കും. പിന്നെ ഓട്ടോമാറ്റിക് തുണി റിമൂവൽ സിസ്റ്റം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അപ്പോ നമുക്ക് വേറെ ഫാം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അല്ലേ? ലൈക്ക് അയൺ ഫാം അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അല്ലേ? അങ്ങനെയുള്ളത് ചെയ്യാനുള്ള പെർമിഷൻ നമുക്കില്ല കേട്ടോ. ഈ സ്ഥലത്തിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഓ, ഈ ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു ചില പ്രത്യേക ഫാമുകൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ പത്രത്തിനകത്ത് എഴുതിയിട്ടുണ്ട് ഐറ്റം. ഞാൻ വേണമെങ്കിൽ വായിച്ചു തരാം. വേണോ? അതെ,
ചിക്കൂസ് നമ്മളാണല്ലോ ചിക്കൂസ് ചിക്കൂസ് അതെ നമുക്ക് ആനിമൽ പ്ലാന്റ് ആയിട്ടുള്ള ആനിമൽ അല്ലെങ്കിൽ പ്ലാന്റ് വെച്ചിട്ടുള്ള ഏത് ഫാം വേണമെങ്കിലും ഉണ്ടാക്കാം അതായത് ഷുഗർ കെയിൻ ഫാം ബാംബൂ ഫാം ഇതാണൊക്കെ വൂൾ ഫാം ബീ ഫാം അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നമുക്ക് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട് എന്നിട്ട് നമുക്ക് രണ്ട് ടൈപ്പിലുള്ള അടിമകളെ നമുക്ക് സ്വന്തമായിട്ട് വെക്കാനുള്ള പെർമിഷൻ ഉണ്ട് ഫാർമേഴ്സും ബുച്ചേഴ്സും ഈ പിന്നെ കൃഷിയാണ് കാര്യം അൽ ഫാർമർ അതെ അതെ പിന്നെ അതെ അതെ നമുക്ക് എന്നിട്ട് സ്റ്റോൺ മെയ്സൺ എന്ന് പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ ഈ കല്ലും കാര്യങ്ങളൊക്കെ വിളിക്കുന്ന ആൾക്കാർ അവരെയും നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം അവരെ വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം ആക്ച്വലി അവർ അത് അത് കോമൺ അടിമയാണ് കോമൺ അടിമ അതെ 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 എന്നിട്ട് എന്റെ രഹസ്യ അന്വേഷണത്തിൽ കിട്ടിയ അറിവ് വെച്ച് ആണെങ്കിൽ ഇനി നമ്മളെ കൂടാണ്ട് മൊത്തം മൂന്ന് ടീമുകളാണ് ഇവിടെ ഉള്ളത് ടീമുകൾ കൂട്ടാളികൾ സംഘങ്ങൾ ഒന്ന് ചിക്കൂസ് നമ്മളാണല്ലോ പിന്നെ പിന്നെ ഒരു കൂട്ടർ അറിയപ്പെടുന്നത് കേവീസ് എന്നാണ് അങ്ങനെ എന്തോ കണ്ടാണ് അവര് ഈ ഗുഹകളിലും പിന്നെ ഈ റിവീനുകളിലും ഒക്കെയാണ് താമസിക്കുന്ന ആൾക്കാർ അവര് ഈ ഭയങ്കര ഡാർക്ക് മാജിക് കൂടോത്രം അങ്ങനെയുള്ള പരിപാടികളോട്ടൊക്കെയാണ് നടക്കുന്ന ടീമുകളാണ് കച്ചറ ടീംസ് ആണ് അവർക്കാണ് ഈ നമ്മുടെ ഈ സോംബിയും സ്കെലട്ടനെ ഒക്കെ ഉള്ള ഫാം ഉണ്ടല്ലോ ഈ സ്പോണർ വെച്ചിട്ടുള്ള ഫാമുകൾ അതെല്ലാം അവർക്കേ ഉണ്ടാക്കാൻ പറ്റൂ പക്ഷെ കച്ചറ ടീം ആണെങ്കിലും നമ്മൾ അവരുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കേണ്ടി വരും ചില സമയങ്ങളിൽ കാരണം നമുക്കൊരു മൈൻഡ് ക്രാഫ്റ്റ് ഉണ്ട് ട്ടോ എന്താണ് നമുക്കൊരു മൈൻഡ് ക്രാഫ്റ്റ് ഉണ്ട് ദാറ്റ്സ് ഗുഡ് നല്ല കാര്യമാണ് മൈൻഡ് ക്രാഫ്റ്റ് അതെ അതെ പണ്ടത്തെ ആൾക്കാർ കുഴിച്ചിരുന്ന ഒരു സ്ഥലം നല്ലത് അതെ 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 നമുക്ക് ആവശ്യം വരും പക്ഷെ അവിടെ സ്കെലട്ടൺ സ്പോണർ ഉണ്ടെങ്കിലും നമുക്ക് അത് യൂസ് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ലല്ലോ എന്ത് ചെയ്യും അതുകൊണ്ട് നമുക്ക് വെറുതെ യൂസ് ചെയ്യാൻ പറ്റും വെറുതെ യൂസ് ചെയ്യാം കുഴപ്പമില്ല അപ്പൊ നമുക്ക് എന്തായാലും വളം അങ്ങനെയുള്ള കാര്യങ്ങൾ ബൾക്കായിട്ട് വേണമെങ്കിൽ നമ്മൾ ചിലപ്പോ മിക്കവാറും കെവിസുമായിട്ട് വല്ല സന്ധി ഇതും ഉണ്ടാക്കേണ്ടി വരും എന്തെങ്കിലും ഒരു ഉടമ്പടി വല്ല ഉണ്ടാക്കേണ്ടി വരും നമുക്ക് സംസാരിച്ച് നോക്കാം അവര് സമ്മതിക്കൂ എന്നുള്ള കാര്യം അറിയത്തില്ല നമ്മളെ പോലെ സിവിലൈസ്ഡ് അല്ലല്ലോ എല്ലാരും അതല്ലേ പറഞ്ഞ മനസ്സിലാകണമെന്നില്ലല്ലോ അതെ പറഞ്ഞ മനസ്സിലാകണമെന്നില്ലല്ലോ അതല്ലേ അതാണ് പ്രശ്നം അതെ പിന്നുള്ള ടീമുകൾ എന്ന് പറഞ്ഞ ഇതിനെക്കാട്ടിയും വലിയ വിടക്ക് ചെയ്യുന്ന സാധനങ്ങളാണ് അവരെ വിളിക്കുന്നത് പൈററ്റ്സ് എന്നാണ് പൈററ്റ്സ് അല്ല പൈററ്റ്സ് PIRROTS അവരുടെ ദൈവം തത്ത അതെ അതെ നമ്മള് കൂട്ടിലിട്ട് വളർന്ന അതെ അതെ എന്നിട്ട് തത്തമ്മ പൂച്ച പൂച്ച എന്ന് പറയുന്നു ഐഡിയ നമുക്ക് പൂച്ചനെ വളർത്താം അമാര് വരില്ല ഐഡിയ ഓ ബൈ ദ വേ കെവിസിന്റെ ദൈവം ാണ് കേട്ടോ ഒവ്വാലി ഒവ്വാലി തല അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കി കൂടെ എല്ലാ തലതിരിയും അതെ 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 എന്താ ചെയ്യല്ലേ പിന്നെ അതെ അതെ ഏറ്റവും അവസാനത്തത് പക്ഷെ ഇത്തിരി ടെറർ ടീമാണ് അവരുടെ പേരാണ് ഫാൻറ്റംസ് അവര് ഈ വെയിലടിക്കുമ്പോ കത്തിപ്പോവെങ്കിലും രാത്രിയിൽ നമ്മൾ അവരെ പേടിച്ചല്ലേ പറ്റുള്ളൂ അതെ 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 ഒടുക്കത്തെ അറ്റാക്കന്മാരാണ് ചുമ്മാ വെറുതെ വഴിയെ പോകുന്നവരെയൊക്കെ അടിക്കുക ഇന്നത്തെ പരിപാടിയിൽ തന്നെ കണ്ടില്ലേ നമ്മള് സമാധാനമായിട്ട് സംസാരിക്കാനായിട്ട് പള്ളിയിൽ പോയപ്പോ എത്ര പേരെയാണ് അവന്മാര് തല്ലി പോകുന്നത് സത്യം നമ്മൾ മാറി നിന്ന വളരെ നന്നായി നിങ്ങൾ മാറി നിന്ന് പക്ഷെ ഞാൻ ചത്തൊരു 10-12 അത് ഞാൻ കണ്ടായിരുന്നു പറഞ്ഞു അതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ അവസ്ഥ ഗൈസ്.
നമ്മുടെ ഈ ചിക്കൂസിന്റെ രാജ്യം ചിക്കു സിറ്റി എന്തായിരുന്നു വിളിക്കൂ, പിന്നെ ചിക്കു സിറ്റി എന്ന് വിളിക്കണോ അതോ ചിക്കു രാജ്യം എന്ന് വിളിക്കണോ അതോ കോഴി രാജ്യം? മാണ്ട അപ്പൊ നമ്മളെ ആൾക്കാരെടുത്ത് തന്നെ ചോദിക്കാം, നമ്മളെ താഴത്തെ കമന്റ് ചെയ്യുന്ന ചേട്ടന്മാരെടുത്ത് തന്നെ ചോദിക്കാം, നമ്മുടെ നമ്മുടെ രാജ്യത്തിന് എന്ത് പേരിടണം എന്ന് അവരെടുത്ത് ചോദിക്കും. അതെ, ഒരു ഒരു മെഗാ രാജ്യമാണ് ആ രാജ്യത്തിൽ, നമ്മൾ നാല് പേര് നാല് ഡിസ്ട്രിക്റ്റിലായിരിക്കും താമസിക്കുക അല്ലെ, അപ്പോ നാല് ഡിസ്ട്രിക്റ്റിന്റെ നാല് മേയർമാര് പോലെ. അതെ 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 അതെ, അങ്ങനെ എന്തിനെങ്കിലും ഒക്കെ. അപ്പൊ നമുക്ക് രാജ്യത്തിന്റെ പേരും നമുക്ക് ഒരു ഡിസ്ട്രിക്റ്റിന്റെ പേരും ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റിൽ ഇട്ടോളൂ അല്ലേ. വൈ നോട്ട്, നമ്മളിപ്പോ വീട്ടിൽ പോകുന്നതായിരിക്കും നല്ലത്. അതെ, ഇരുട്ട് എനിക്ക് പേടിയാണ്, എനിക്ക് ഇരുട്ട് പണ്ടേ പേടിയാണ്. അതെ, എനിക്ക് രാവിലെ കോഴിയുടെ സൗണ്ട് കേട്ടില്ലെങ്കിൽ ഉറക്കും, എനിക്കാൻ തോന്നൂല. അത്രക്ക് അത്രക്ക് സ്നേഹമാണ് എനിക്ക് കോഴിയോട്. എന്തൊക്കെ അറിയാമോ, ഞാൻ അവരെ ഇത് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടിട്ട് അയച്ചിരിക്കും, അവരുടെ ഈ മസിലൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കാൻ വേണ്ടിട്ട് അയച്ചിരിക്കും. ഞാൻ ഒരു രണ്ടു ദിവസത്തിനുള്ളിൽ ഒരു ലോഡ് കോഴി അവിടെ ഇറക്കത്തുള്ള. ഇത് നല്ല നാടൻ കോഴി. അതെ, എസ് എൻ കോളേജുകളുടെയും ഫാത്തിമ കോളേജിന്റെയും മുൻവശത്ത് മാത്രം കണ്ടുവരുന്ന ചില പ്രത്യേക തരം കോഴികളുണ്ട്. കൊല്ലത്തുണ്ട് സാർ. അതെ, അമ്മാതിരിപ്പെട്ട മുന്തിയ ഇനം കോഴിയാണ് നമ്മൾ സെറ്റപ്പ് ചെയ്യാൻ പോണത്. യെസ് യെസ് യെസ്. അപ്പോ കോഴി രാജ്യം വിജയിക്കട്ടെ, നമുക്ക് അതിന്റെ പരിപാടികളൊക്കെ തുടങ്ങാം അല്ലേ. ഓക്കേ, അങ്ങോട്ട് അങ്ങോട്ടൊന്നുമില്ലല്ലോ, ഈ ഡയറക്ഷനിലാണ്, ഈ ഡയറക്ഷനിലാണ് അവിടെയാണോ? ആ ശരി, ഈ ഡയറക്ഷനിലായിരുന്നു. അതാണ് ക്രാമ്പസ്, അതാണ് അവിടെ ക്രാമ്പസിന്റെ സാമ്രാജ്യം. വീട് വെച്ചൊക്കെ തുടങ്ങിയ, അപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ വീട് വെക്കാത്തത്. അതെ അതെ, അത് കുഴപ്പമില്ല, നമ്മളെ റിസോഴ്സസ് ഒക്കെ നമ്മളെ ആവശ്യം പോലെ ഉണ്ട്. നമ്മുടെ ഒരു ഫെല്ലോ ചിക്കുക്കാരനെ നമ്മള് എന്ത് സഹായം ചെയ്യും? ദേ കോഴി ചെറുതായിട്ടല്ലേ തുടങ്ങുന്നതെല്ലാം, വലുതായിക്കോളും. അല്ല, ഇതിന് മണ്ടയിൽ കയറാൻ പറ്റൂലല്ലേ? സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട്. കൊള്ളാം, അതൊന്നും പണത്ത് കഴിഞ്ഞില്ല, അതിനു തന്നെ ഭൂമി വിൽക്കും പരിപാടിയൊക്കെ ഒന്നല്ല. പക്ഷേ നമ്മുടെ ബേസിലൊന്നും വലിയ ഡാമേജ് ഒന്നും വന്നില്ല കേട്ടാ, ഭാഗ്യത്തിന്. സത്യം, അതെ, ഇവിടെ വെച്ചാണ് ആദ്യത്തെ ഭൂകമ്പം ഉണ്ടായതെങ്കിലും ആ ഡാമേജ് ഒന്നും വലിയ പ്രശ്നമില്ലെന്ന് തോന്നുന്നു. ഇനി വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സത്യം എന്റെ കോഴി ഭഗവാനെ കാത്തുകൊള്ളണേ, കാത്തോണേ, അതാണ് അതാണ്, കാറ്റ് കൊള്ളണേ, നല്ലോണം കാറ്റ് കൊള്ളണേ. ഒരു കാറ്റ് വീശിയതാ. ശരിയാണ്, അതിന്റെ വിഷമം ഇതുവരെ തീർന്നിട്ടില്ല. അത് അത് കാറ്റാണോ മഴയാണോ എന്നൊന്നും പറയാൻ പറ്റിയിട്ടില്ല. എന്തായാലും ഒരു 10-16 തവണ എന്റെ കാറ്റ് പോയായിരുന്നു. നിങ്ങളും ഒരു വളരെ നല്ല കൃഷിക്കാരനാണല്ലേ ഗ്രാമ്പസേ. വളരെ നന്നായിരിക്കുന്നു. ഇതിന് കുറച്ചും കൂടെ ഫാക്ട് എംബോസ് ഇടണം കേട്ടോ, അപ്പോഴത്തേക്ക് കുറച്ചും കൂടെ വലുതായിട്ട് ഇങ്ങനെ. എന്റെയിലും ഇപ്പൊ മെലണാണ് കുറവ്, തണ്ണിമത്തൻ കുറവാണ്. ഇനി അതും കൂടെ തോനെയും കൃഷി ചെയ്യണം. കൃഷി ചെയ്ത് കഴിഞ്ഞാ ഞാൻ സംഭവവും കൃഷി പണിയൊക്കെ തുടങ്ങണം. അപ്പൊ ശരിക്കും ഇതെല്ലാം ചെയ്തിട്ട് നമ്മള് എന്താണ് ഡിഫെൻഡ് ചെയ്തത് മാത്രം മതിയില്ല, ഇമ്മാരുടെ കാര്യമായിട്ട് ഒന്നും പറയാനും പറ്റത്തില്ല. അതോ നമ്മൾ എന്തെങ്കിലും ലൈക്ക് എവിടെയെങ്കിലും സെർച്ച് ചെയ്യാൻ പോകുന്നതോ അങ്ങനെ വല്ലതും ഉണ്ടോ? നമുക്ക് ആദ്യം കുറച്ച് ഡിഫെൻഡ് ചെയ്യാനുള്ള പരിപാടി നോക്കാം. എന്നിട്ടേ ഓബിയസ്ലി ശത്രുവിന്റെ ശക്തി എത്രയാണെന്ന് അറിഞ്ഞിരുന്നാലേ നമുക്ക് നല്ലോണം ഡിഫെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇടക്കിടക്ക് ബാക്കി എല്ലാവരുടെയും പോയി ഒന്ന് സ്പൈ ചെയ്യണം, എല്ലാരും എങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് സ്വന്തമായിട്ട് ഷിപ്പ് ഉണ്ടാക്കാൻ അറിഞ്ഞൂടല്ലോ, അപ്പൊ അവന്മാരെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഇടക്കിടക്ക് നോക്കി ഒന്ന് പഠിക്കുകയും ചെയ്യാം. അവിടുത്തെ നമ്മുടെ കെവീസിനെ കണ്ടിട്ട്, കെവീസിലുള്ള പൈററ്റ്സിനെ കണ്ടിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് തോന്നുന്നത്. കാരണം അവന്മാര് ആൾറെഡി കടലിൽ കിടക്കുന്ന സാധനങ്ങളെല്ലാം വെച്ച് ഷിപ്പ് ഉണ്ടാക്കുന്നവന്മാരാണല്ലോ. അതെ അതെ അതെ, നമുക്ക് അവരുടെ വല്ല ബ്ലൂ പ്രിന്റും കിട്ടുമെന്ന് നോക്കാം. അങ്ങനെയാണെങ്കിൽ അത് അടിച്ചു മാറ്റാം നമുക്ക്. അതൊക്കെ നമ്മളെ ചിക്കൂസിനെ കൊണ്ട് നടക്കാത്തതായിട്ട് ഒന്നുമില്ല.
കോഴി ദൈവമുള്ളിടത്തോളം കാലം നമുക്ക് എല്ലാം സാധ്യമാണ്, എല്ലാം സാധ്യമാണ്. ഇതൊന്നും ഒരു സീനുള്ള ഒരാളും കൂടെ മാത്രം വന്നാൽ മതി അല്ലേ? ഒരാളും കൂടെ ഇല്ല ഉണ്ടെന്നല്ലേ പറഞ്ഞേ? ഒരാളും കൂടെ, അതെ ഒരാളും കൂടെ ഉണ്ട്. ഒരു ഒരു കോഴി ഭക്തനും കൂടെ ഉണ്ട്. അദ്ദേഹത്തിനെ കൂടെ ഇനി വിളിച്ച് വരുത്തി കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു സ്ട്രോങ് ടീം ആയിരിക്കും ആവുകയാണ്. അതെ, ബൈ ദ വേ ഞാൻ ഭയങ്കര റിച്ച് ആണ് കേട്ടോ, കണ്ട പറയത്തില്ലതേ ഉള്ളൂ. ഒരു കിരീടം പോലെ തലയിരിക്കുന്ന തോന്നി എനിക്ക് ആദ്യമേ റിച്ച് തോന്നിയത്. ഇത് ഇത് ഞാൻ ശരിക്കും പറഞ്ഞ എന്റെ ഡിസ്കൈസ് ആണ്. ഞാനൊരു പാവപ്പെട്ടനാണെന്ന് എല്ലാരും വിചാരിക്കാൻ വേണ്ടിട്ട് പരിപാടിയാണ്. ആക്ച്വലി എന്റെ 10-30 ബ്ലോക്ക് ഡയമണ്ട് ഉണ്ട്. 10-30 ബ്ലോക്ക് ഡയമണ്ട്? ഇത് ഇത്ര നേരം അപ്പൊ അത്രയും ആ ഒരാഴ്ച ഗ്രൈൻഡ് ചെയ്തോണ്ടിരുന്ന? അതെ അതെ അതെ, നമ്മള് ഹാർഡ് വർക്കേഴ്സ് ആണ്. വേറെ ആണെന്ന് തോന്നുന്നു, കറക്റ്റ് ഒന്ന് എണ്ണി നോക്കട്ടെ. ഞാൻ കൂടെ നോക്കട്ടെ, കാണട്ടെ, നമ്മളെല്ലാരും ഇതൊന്ന് കാണട്ടെ. ഞാൻ ഉദാഹരണം കാണും, ഞാൻ ഓരോ തവണയും ഓരോ സ്ഥലത്താണ് ഒളിപ്പിച്ചു വെക്കുന്നത്. അവര് കാണിച്ചിട്ടേ വേറെ സ്ഥലത്ത് ഒളിപ്പിച്ചു, കാരണം നമ്മൾ ഈ ഇത് ഇടുമ്പോ വേറെ ശത്രുക്കളും ആ വീഡിയോ കാണാൻ ചാൻസ്. ആക്ച്വലി ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സാധനം ഒളിപ്പിച്ചു വെച്ചിരുന്നത് ഇവിടെയാണ്, ഈ പെട്ടിക്കകത്ത്. ഇപ്പൊ അതിനകത്ത് മെഴുകുതിരി മാത്രമേ ഉള്ളൂ. വരുന്നവൻ ചമ്പും, ഇരട്ടത്താണ് വരുന്നെങ്കിൽ തിരിച്ച് വെട്ടവും പിടിച്ചോണ്ട് പോവാം. ഇത്രയും നേരം ഇതിലെ കൂടെ പോയപ്പോഴത്തേക്ക് എവിടെയെങ്കിലും ജസ്റ്റ് കണ്ടായിരുന്നു? ഇതിലെ കൂടെ ചാടി നടന്നു പോയപ്പോഴത്തേക്ക് അതേ കണ്ട, എത്ര ബ്ലോക്ക് ഉണ്ടെന്ന് നോക്ക്. പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവിടെ എനിക്ക് കാണാൻ പറ്റുമെങ്കിൽ എനിമീസിന് വരുമ്പോ സുഖമായിട്ട് ഇത് കാണാൻ പറ്റും. അപ്പൊ ഇവിടെ നിന്നും മാറ്റുന്നതാണ് നല്ലത്. ഉറപ്പായിട്ടും നമ്മൾ കുറച്ചും കൂടെ സെക്യൂർ ആയിട്ടുള്ള ഒരു, നമ്മൾ ആദ്യം ഒരു വോൾട്ട് കണക്കൊക്കെ ഇവിടെ പണിയണം. നമ്മൾ എല്ലാം സെറ്റപ്പ് ആക്കുന്നുണ്ട്. ഇപ്പൊ നമുക്ക് വെപ്പൺസ് ഒന്നും ഉണ്ടാക്കാൻ പറ്റൂലല്ലേ? അതൊരു വിഷമമുള്ള കാര്യം. പണിയെടുത്ത് എല്ല് മുറിയെ പണിയെടുക്കുക, പല്ല് മുറിയെ തിന്നാന്നാണ് പറയുന്നത്. അമ്മാതിരി ടീമുകളാണ്. അപ്പോ അതാണ് അവസ്ഥകൾ, അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മള് നമ്മുടെ ഈ ഒരു രാജ്യത്തിന്റെ, ഈ രാജ്യത്തിന്റെ പേര് നിങ്ങൾ കൊണ്ടിടാം, രാജ്യത്തിന്റെ ഒരു ജയത്ര യാത്ര തുടങ്ങാൻ പോവുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ട് ഒക്കെ ഉണ്ടാവുമല്ലോ അല്ലോ അല്ലേ? അതന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എല്ലാവരും എന്താണ് പേരിടേണ്ടത്? അതെ അതെ അതെ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം കൂടെ നിങ്ങൾ പറഞ്ഞു തന്ന് സഹായിക്കുകയാണെങ്കിൽ വളരെ 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 ഉപകാരമായിരിക്കും. നമ്മൾ നാല് പേരുമാണ്. ചിക്കു, അതെ ചിക്കു, ഇപ്പൊ മൂന്ന് പേരെ ഉള്ളു, ഒരാളും കൂടെ വരാനുണ്ട്. വരും വരും വരും. വന്നു കഴിഞ്ഞാൽ പവറാവും, വന്നു കഴിഞ്ഞാൽ പവറാവും. നമ്മൾ ഈ ഒരു രാജ്യം, ഈ ഒരു സ്ഥലം ഫുള്ള് ഹൈലി സിവിലൈസ്ഡ്, ഹൈലി ഓട്ടോമേറ്റഡ്, ഒടുക്കത്ത റിച്ച് ഒരു രാജ്യമായിട്ട് നമ്മൾ ഈ ഒരു സ്ഥലത്തിനെ മാറ്റും. അപ്പോ യാ ഗൈസ്, നമ്മളുടെ ഈ ഒരു വിഗളി എസ് എം ബി വേൾഡില് ശരിക്കും സീരിയസ് ആയിട്ട് ഒരു ഇഷ്യൂ ആണ് തുടങ്ങിയിരിക്കുന്നത്. നിങ്ങൾ കണ്ടു കാണുമല്ലോ, ആ ഇഷ്യൂ മറികടക്കണമെങ്കിൽ നമുക്ക് സ്പേസ് ഷിപ്പ് പിടിച്ച് പോയേ പറ്റുള്ളൂ. ഈ 90 ദിവസം എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്യണം. സോ അതിനേക്ക് നീ എന്താടാ കഴിക്കുന്ന മിണ്ടേടാ? അപ്പോ നമ്മളുടെ ഈ കുഞ്ഞ് നാല് ഗ്രൂപ്പ്, നാല് പേരുള്ള ഈ ഗ്രൂപ്പ് ചിക്കൂസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പാണ് ഉള്ളത്. ഈ ഗ്രൂപ്പില് നമ്മളൊരു, ആക്ച്വലി നമ്മുടെ ആഗ്രഹമാണ്, നമ്മളൊരു വലിയൊരു ഡിഫെൻസീവ് ആയിട്ടുള്ള ഒരു വലിയൊരു കിങ്ഡം പോലെ ആക്കാനാണ് നമ്മൾ ആഗ്രഹം. അപ്പോ ഈ കിങ്ഡത്തിന് നിങ്ങൾ ഒരു പേരിടണം. നേരത്തെ നമ്മളെ ഉണ്ണി ഉണ്ണിമേനോ പറഞ്ഞ പോലെ ഒരു നല്ലൊരു പേരും നല്ലൊരു സ്ലോഗൻസ് ഒക്കെ ഇടണം. നമ്മൾ നിങ്ങൾ എല്ലാരും നമ്മൾ മാത്രം സപ്പോർട്ട് ചെയ്യാവുള്ളൂ, വേറെ ആരും സപ്പോർട്ട് ചെയ്യില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്ന പോലെ നിങ്ങളും പ്രാർത്ഥിച്ചാൽ നമുക്ക് ഇവിടെ നിന്ന് ഡബയെന്ന് പറഞ്ഞ് രക്ഷപ്പെടാം. അപ്പോ ബാക്കിയെല്ലാരും ചീത്തപ്പിള്ളേരാണ്. അതെ, നമ്മളൊക്കെ സമാധാനത്തിന്റെ വഴി പോകുന്ന കൃഷിക്കാരാണ്, നമ്മൾ വെറും പാവപ്പെട്ട കൃഷിക്കാരാണ്. സമരം ചെയ്ത് ഓരോ കാര്യങ്ങളും നേടിയെടുത്ത് മാത്രമാണ് നമ്മൾ ജീവിക്കുന്നത്. വയലൻസോ ഒന്നുമില്ല.
അപ്പോ അതെ, അപ്പൊ എല്ലാരും നമ്മളെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. ഇവിടെ വെച്ച് വീഡിയോ എന്റ് ചെയ്യുന്നു. നമുക്ക് ഇനി പുതിയ വീഡിയോയില് പുതിയ നമ്മുടെ ഈ ചിക്യൂസ് വേൾഡിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ കാണാം. അപ്പോ ബൈ ഗൈസ്, ടേക്ക് കെയർ, സീ യാ.